വൈശാലിയിലൂടെ മലയാളത്തിലെത്തിയ നടിയാണ് സുപർണ ആനന്ദ്. സുപർണ വൈശാലിയിൽ കൈ മെയ് മറന്ന് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശരീരം കാട്ടി സുപർണ വൈശാലിയായി നിറഞ്ഞു നിന്നപ്പോൾ വൈശാലി എന്ന ചിത്രം പുതിയ ഒരു അനുഭവമായി മാറി. ക്ലാസിക് അംശങ്ങളും കമേഴ്സൽ അംശങ്ങളും വൈശാലിയിൽ ഉണ്ടായിരുന്നു. ഋഷി ശൃംഖലായി അഭിനയിച്ച സഞ്ജയ് മിശ്രയുമായി സുപർണ ഇഴുകിച്ചേർന്നാണ് അഭിനയിച്ചത്. ഇരുവരും വൈശാലിയുടെ സെറ്റിൽ വെച്ച് പ്രണയിച്ചതും പിന്നീട് വിവാഹിതരായതും ഒക്കെ ചരിത്രം. മലയാളത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് സുപർണ എത്തിയത്. വൈശാലിക്ക് ശേഷം ഉത്തരം, നഗരങ്ങളിൽ ചെന്ന്, രാപ്പാർക്കാം, ഞാൻ ഗന്ധർവൻ എന്നിങ്ങനെ കുറേയേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. ഞാൻ ഗന്ധർവനാണ് സുപർണ മലയാളത്തിൽ അഭിനയിച്ച അവസാന ചിത്രം. അതിനുശേഷം സുപർണയ്ക്ക് തിരിച്ചടിയുടെ കാലമായിരുന്നു. മലയാള സിനിമയിൽ വലിയ ചാൻസുകളൊന്നും സുപർണയ്ക്ക് ലഭിച്ചില്ല. അതിന് കാരണം സുപർണ മലയാളത്തിൽ എത്തുന്നതിന് മുമ്പ് അഭിനയിച്ച കുറച്ച് അശ്ലീല ചിത്രങ്ങളായിരുന്നു. ബോളിവുഡിലെ ബി ഗ്രേഡ് ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ബോളിവുഡിൽ ഒരുപാട് എ ചിത്രങ്ങളിൽ സുപർണ അഭിനയിച്ചിരുന്നു. സുപർണയ്ക്ക് മലയാളത്തിൽ മാർക്കറ്റുണ്ടായപ്പോൾ ആ എ ചിത്രങ്ങൾ മലയാളത്തിൽ എത്തി. പല മെയിൻ സെൻറ്ററുകളിലും സുപർണയുടെ രതിചിത്രങ്ങൾ കളിച്ചു. ഇതോടുകൂടി സുപർണയുടെ മാർക്കറ്റ് ഇടിഞ്ഞു. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം വൈശാലിയിലെ പോലെ തന്നെ സുപർണ നന്നായി ആസ്വദിച്ച് ചെയ്ത ചിത്രമാണ്. ശരീര പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം. പക്ഷേ ഞാൻ ഗന്ധർവൻ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പല തിയേറ്ററുകളിലും സുപർണയുടെ പണ്ടത്തെ കാലത്തെ എ ചിത്രങ്ങൾ റിലീസ് ചെയ്തു. അതെല്ലാം നല്ല കളക്ഷൻ നേടുകയും ചെയ്തു. ഇത് സുപർണയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. സുപർണയുടെ കരിയറിന് പിന്നീട് അവർക്ക് മലയാളത്തിൽ വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല. സുപർണ ബോംബെയിലേക്ക് മടങ്ങിപ്പോയി. സഞ്ജയ് മിശ്രയെ വിവാഹം കഴിച്ചു അവർ. ആ വിവാഹബന്ധം തകർന്ന് തരിപ്പണമായി. വർഷങ്ങൾക്ക് ശേഷം ചാനലുകളിൽ സുപർണ പ്രത്യക്ഷപ്പെട്ടു. പണ്ടത്തെ വൈശാലിയുടെ ശരീരവടിവെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കനത്ത് വീർത്ത് തടിച്ചു വീർത്ത സുപർണയെ കണ്ട് പ്രേക്ഷകർ അന്തം വിട്ടു. സുപർണയെ ചതിച്ചത് വളർച്ചയുടെ കാലത്ത് ഏത് നടിക്കും പറ്റിപ്പോകുന്ന അബദ്ധമാണ്. സുന്ദരിയായിരുന്നു സുപർണ. നല്ല ശരീരവടിവുണ്ടായിരുന്ന നടിയായിരുന്നു സുപർണ. നല്ല അഭിനേത്രിയായിരുന്നു സുപർണ. പക്ഷേ അതൊന്നും മാറ്റുരയ്ക്കാൻ കാലം സുപർണയെ സമ്മതിച്ചില്ല. കാരണം പണ്ട് ചെയ്ത തെറ്റുകൾ, പണ്ട് ചെയ്ത വീഴ്ചകൾ തിരിച്ചടിയായി സുപർണയെ തേടി എത്തുകയായിരുന്നു. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.